ലോക ജനതയെ ബൗദ്ധിക സ്വത്തവകാശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഏപ്രിൽ 26. പകർപ്പവകാശം, ട്രേഡ് മാർക്ക്, കണ്ടുപിടുത്തങ്ങൾക്കുള്ള പേറ്റന്റ്, ട്രേഡ് സീക്രട്ട് അവകാശം എന്നിവയെല്ലാം ബൗദ്ധിക സ്വത്തവകാശത്തിൽപ്പെടും. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സംഘടനയുടെയോ ഏറ്റവും വലിയ സ്വത്താണ് ബൗദ്ധിക സ്വത്ത്. വന്ദനമെന്ന പഴയ മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉദയനാണ് താരം. മോഹൻലാൽ നായകനായ രണ്ട് ചിത്രങ്ങളിലും രണ്ട് ചെറിയ സംഭവങ്ങളുണ്ട്. ആദ്യത്തേതിൽ വേറെവർ യുഗോ ഐ ആം ദയർ എന്ന പരസ്യ ശീർഷകത്തിനായി മോഹൻലാലിൻ്റെ കഥാപാത്രം നടത്തുന്ന അവകാശവാദം, രണ്ടാമത്തേതിൽ ഉദയൻ എഴുതിയ തിരക്കഥ മോഷ്ടിച്ച രാജപ്പൻ എന്ന കഥാപാത്രവും. തിരക്കഥ രചിച്ചയാൾക്കും ശീർഷകം എഴുതിയ വ്യക്തിക്കും തങ്ങളുടെ ആശയത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും ബുദ്ധിയിലുദിക്കുന്ന ഏതൊരു നൂതന കാര്യത്തിനും അവകാശമുണ്ട്. കാരണം അത് അയാളുടെ ബുദ്ധിയുടെ സ്വത്താണ്. ബൗദ്ധിക സ്വത്തവകാശ ദിനത്തിൽ സ്വത്തവകാശങ്ങളെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ. WTO എഗ്രിമെന്റ്, ലോക വ്യാപാര സംഘടനാ കരാർ, ഇതിൻ്റെ ഭാഗമായ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന അന്താരാഷ്ട്ര നിയമപരമായ കരാറാണ് ബൗദ്ധിക സ്വത്തവകാശം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത്. 1994 ഉറുഗ്വേ വട്ടചർച്ചകൾക്കൊടുവിലാണ് ഈ കരാർ നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടനയിലെ എല്ലാ അംഗങ്ങളും ഈ കരാറിലും അംഗങ്ങളാണ്. പകർപ്പവകാശം, ഭൂപ്രദേശ സൂചിക, വ്യാവസായിക രൂപകൽപ്പന, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ രൂപരേഖ, പേറ്റന്റ്, പുതിയ സസ്യയിനങ്ങൾ, വ്യാപാര നാമങ്ങൾ, കച്ചവട രഹസ്യം എന്നിവ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇവ നടപ്പാക്കാനുള്ള രീതികൾ, പ്രതിവിധികൾ, തർക്കപരിഹാരം എന്നിവയും ലോക വ്യാപാര സംഘടന നിയന്ത്രിക്കുന്നു. പകർപ്പവകാശം, അതായത് കോപ്പിറൈറ്റ്സ്. പുത്തൻ സിനിമകളുടെ പകർപ്പൊക്കെ ഇന്റർനെറ്റിൽ കാണുന്നവരുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. അനുവാദമില്ലാതെ പുസ്തകങ്ങളുടെ കോപ്പി എടുക്കുന്നതും ഇന്റർനെറ്റിൽ നിന്ന് പുസ്തകങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതുമൊക്കെ പകർപ്പവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. നിങ്ങളുടെ മനസ്സിൽ വിരിയുന്ന കഥ, കവിത, പാട്ട്, ചിത്രം, ഫോട്ടോ, നാടകം, ചലച്ചിത്രകഥ, തിരക്കഥ തുടങ്ങി സർഗസൃഷ്ടിയായ എന്തിൻ്റെയും പകർപ്പവകാശം സൃഷ്ടികർത്താവിൻ്റെ സ്വന്തമാണ്. നിങ്ങളുടെ സമ്മതമില്ലാതെ ഉപയോഗിക്കപ്പെട്ടാൽ നിയമപരിരക്ഷ ലഭിക്കുകയും ചെയ്യും. വ്യാവസായിക ഡിസൈൻ, ഉൽപ്പന്നങ്ങളുടെ രൂപത്തിനാണ് വ്യാവസായിക ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാങ്ങുന്ന ഉൽപ്പന്നത്തിൻ്റെ ഗുണവും വിലയും കമ്പനിയുടെ വിശ്വസ്തതയും മാത്രമല്ല രൂപഭംഗിയും പ്രധാനമാണ്. ഉദാഹരണത്തിന്, ഒരു സ്വർണമാലയുടെ രൂപകൽപ്പന ആകർഷകമാണെങ്കിൽ സ്രഷ്ടാവിൻ്റെ ഭൗതിക സ്വത്താണ്. വ്യാപാര നാമങ്ങൾ, വമ്പൻ കമ്പനികളുടെ ജനപ്രിയതയ്ക്ക് പിന്നിൽ അവരുടെ ട്രേഡ് മാർക്കുകൾ ഉണ്ടാകും. പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന വ്യാപാര നാമങ്ങൾക്കാണ് ഡിമാൻഡ്. ഇത്തരം പേരുകൾ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. പല കമ്പനികളുടെ പേരുകളിൽ TM, അതായത് ട്രേഡ് മാർക്ക് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അത് അവരുടെ ബുദ്ധിയുടെ സ്വത്താണെന്നതാണ്. മറ്റുള്ളവരുടെ പേരുപയോഗിച്ച് നമുക്ക് വിലസാൻ പറ്റില്ല എന്നർത്ഥം. നിങ്ങളുടെ കയ്യിൽ ഉപയോഗപ്രദമായ കണ്ടുപിടുത്തങ്ങളുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് അവയുടെ പേറ്റന്റിനായി അപേക്ഷിക്കാം. വിശദ പരിശോധനയ്ക്ക് ശേഷം പേറ്റന്റ് അനുവദിക്കപ്പെട്ടാൽ അവ നിങ്ങളുടെ സ്വന്തം അവകാശം. ഇന്ത്യയിൽ ലഭിക്കുന്ന പേറ്റന്റ് 20 വർഷത്തേക്കാണ്. അത് ഇന്ത്യയിലേ ബാധകമാവുകയുള്ളൂ. ഒരു രാജ്യം ഗവേഷണ വികസനത്തിന്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ചെലവാക്കുന്ന തുകയും വികസിപ്പിച്ചെടുക്കുന്ന പേറ്റന്റുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പകർപ്പവകാശ നിയമമനുസരിച്ച് ഒരാളുടെ മരണത്തിനു ശേഷം 60 വർഷം വരെ പകർപ്പവകാശമുണ്ട്. ഗാന്ധിജിയുടെ സൃഷ്ടികളുടെ പകർപ്പവകാശം ഗാന്ധിജി മരിച്ച 1948 ജനുവരി 30 മുതൽ 60 വർഷം അലഹബാദിലെ നവജീവൻ ട്രസ്റ്റിനായിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം പുതിയ അവകാശവാദം ഉന്നയിക്കാത്തതോടെ ഗാന്ധിയൻ സൃഷ്ടികൾ പൊതുസ്വത്തായി മാറിയിരിക്കുന്നു. അതുപോലെ ടാഗോറിന്റെ മരണശേഷം 60 വർഷം വിശ്വഭാരതി സർവകലാശാലയ്ക്കായിരുന്നു ഈ അവകാശം. ദൈനംദിന ജീവിതത്തിൽ ബൗദ്ധിക സ്വത്തവകാശത്തിനുള്ള പങ്ക് ബോധ്യപ്പെടുത്താനുള്ള ദിനമാണ് ഏപ്രിൽ 26, ബൗദ്ധിക സ്വത്തവകാശ ദിനം. ഈ ദിനത്തെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. ദിനവൃത്താന്തത്തിന്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ്.